എടാ നാളെ തൊട്ട് ഞാൻ ഉണ്ടാവില്ലേട്ടാ. ഏ യൂറോപ്പില് പോലെടാ. യൂറോപ്പിലേക്ക്? ആ അച്ചാച്ചനും മാമനും അവിടെ അല്ലടാ. അതിന് നീ എന്തിനാ പോണത്? അവര് ക്ഷണിച്ചു, ഞാൻ പോകുന്നു. അവരവിടെയാണോ? ആ പണ്ട് തൊട്ട് അവിടെ അല്ലേ. അവര് പോയ കഥറിഞ്ഞ് കഴിഞ്ഞാൽ നീ ചിരിച്ചിരിച്ച് മട്ടു. അച്ചാച്ചിന് പണ്ട് മീൻ പിടുത്താണല്ലോടാ പണി. നമ്മണ്ണയമ്മ വെച്ചിട്ടാണല്ലോ അവര് പോവാ കടലിലേക്ക്. ആ കടലിൽ മീൻ പിടുത്ത? കടലില് മാമന അച്ചാച്ചനും കൂടിയിട്ട് പടച്ചു പോയി. നടുക്കടലെത്തിപ്പോ പെട്രോളും മണ്ണെണ്ണയൊക്കെ വറ്റി. ഇവര് കിടന്നുറങ്ങി. ഈ സാധനം എവിടെയാ ചെന്ന് മുട്ടി നിക്കണു ഞാൻ ഇവര് നോക്കുമ്പോ. ഏത് വഞ്ചി? ആ വഞ്ചി. ആകാശത്ത് നോക്കിപ്പോ നിറച്ചു ലൈറ്റും കാര്യങ്ങളും. ഇത് കപ്പലും തടഞ്ഞത് കരുതറാ. അച്ചാത്തിനും മാമനും ഇതിന്റെ ഉള്ളിൽ കയറി പറ്റി. അവിടെ നോക്കുമ്പോണ്ട് സായിപ്പന്മാര് യൂറോപ്പന്മാര് ആൾക്കാരെ കൂട്ടി ജംബീര പരല് കളിയും മറ്റേ പുള്ളി വെട്ടും പരിപാടി കയറ്റി ജാതി കിട്ടലി. അച്ചാച്ചന് അച്ചാച്ചന്റെ കാശില്ലല്ലോ. അച്ചാച്ചൻ എന്തെന്ന് പറഞ്ഞു, അവരോട് പറഞ്ഞു എന്റെ വഞ്ചി പണയം വെക്കാം കളിക്കാന്ന് വെച്ചു. അപ്പൊ അവരോട് പറഞ്ഞു നിങ്ങൾ ഈ കപ്പല് പണയം വെക്കാൻ പറഞ്ഞു. അങ്ങനെ അച്ചാച്ചൻ പുള്ളി വെട്ടുള്ള ജാതി പുലിയാണല്ലോ. കപ്പലാ പോയി അവരുടെ. അവര് തോറ്റു. അവര് തോറ്റു. വേറൊരു കേസുണ്ട്, അച്ചാച്ച തോൽക്കാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിന്റെ അടുത്ത് അപ്പന്നെ കടലിലേക്ക് എടുത്തറിയും. കടലിലേക്ക് ഉറപ്പല്ലേ. പിന്നീട് ഒരു അക്കിടി മനസ്സിലായത്, കപ്പലിന്റെ താക്കോല് ഒരു മേടിച്ചു അച്ചാച്ചൻ. ബുക്കും പേപ്പർ എടുക്കാൻ പറഞ്ഞപ്പോ ഇല്ലേ HDFC യൂറോപ്പില് ഫുള്ള് ലോൺ കപ്പലില്. കപ്പലിന്റെ നമ്പർ പ്ലേറ്റ് വെച്ച് അടിച്ചപ്പോണ്ട് 150 ക്യാമറ. പിന്നെ അവിടെ അങ്ങോട്ട് വിട്ടു ഒരു യൂറോപ്പിലേക്ക്. യൂറോപ്പിലേക്ക് കാരണം ഈ ലോൺ തീർക്കണം, കപ്പൽ ഇങ്ങോട്ട് കൊണ്ടുവരണം, കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പഴേക്കും കപ്പലേതാണ്ടാ ഈ അല്ലടാ. അപ്പൊ ഈ കപ്പൽ ആരും ഓടിപ്പിച്ചു? മാമ ഓടിപ്പിച്ചു. മാമൻ ഓടിക്കൂല, മാമനോട് ട്രാക്ടർ ഓടിച്ച് പരിചയമുള്ളല്ലേ. അവര് ക്ഷണിച്ചിട്ട് പോണതാണ് ഞാൻ. ശരി, അപ്പൊ സെറ്റായി അവിടെ. നീ രക്ഷപ്പെട്ടു, നീ എത്ര വായുവാൻ. നിന്റെ അച്ചാച്ചനൊക്കെ എങ്ങനെയാ? നിന്റെ അച്ചാച്ചൻ പോയ കഥ പറഞ്ഞു കഴിഞ്ഞാ നീ ചിരിക്കല്ല, നീ ഇവിടെ നിന്ന് എനിക്ക് ഓടും. അതുപോലെ അച്ചാച്ചൻ കടലിൽ ചൂണ്ടാൻ പോവാ, മറ്റേ വഞ്ചൊന്നില്ലല്ല. ആള് മറ്റേ ഏറ് ചൂണ്ടല്ലേ. പഴയ ഏറ് ചൂണ്ടല്. അപ്പൊ നമ്മടെ അഴിമുഖല്ലേ? ഏത് അഴിമുഖം? ഇവിടത്തെ ചേറ്റുവ. ചേറ്റുവ അഴിമുഖത്ത് പോയിട്ട് അച്ചാച്ചൻ ചൂണ്ടാൻ പോയതാ. അച്ചാച്ചൻ ഒന്നാമത് പ്രായടാ, 10-70 വയസ്സായി. ഈ സമയത്ത് കടലെ ചൂണ്ടൻ പോണ്ടാന്ന് വല്ല പാടത്ത് അതേപോലെ ഇതിൽ വല്ല കരിപ്പിടീനെ പിടിച്ചിരുന്നാ മതി. ഇയാളവിടെ പോയിട്ട് ചൂണ്ടിട്ട് വലിയ മീനെ പിടിച്ചുണ്ട്. എന്നിട്ട് ഈ സംഭവം മീൻ കൊത്തി വലിച്ച് അച്ചാച്ചൻ ടങ്കീസ് രണ്ട് കയ്യിൽ ചുറ്റി ഇങ്ങനെ പിടിച്ച്. വലിയ മീനായിരുന്നോണ്ട് സംഭവം മീൻ വലിച്ചുണ്ടോയി. അച്ചാച്ചനെ കൊണ്ട് പോയപ്പോ അച്ചാച്ചൻ നേരെ കടലിലേക്ക് എടുത്ത് ചാടി. ഭാഗ്യത്തിന് അച്ചാച്ചൻ ലൂണാർ ചെരിപ്പിട്ടുണ്ടായിരുന്നു, അത് കാരണം അച്ചാച്ചൻ രക്ഷപ്പെട്ടു. മറ്റേ അമരത്തിൽ അശോകനെ കൊണ്ടുപോയിട്ടുണ്ടോ മീൻ? അതുപോലെ അച്ചാച്ചനെയും കൊണ്ടുപോയി. അച്ചാച്ചൻ ലൂണാർ ചെരിപ്പുണ്ടല്ലോ, അത് വെള്ളത്തിൽ അങ്ങോട്ട് ചവിട്ടി പിടിച്ചു. ചവിട്ടി പിടിച്ചിട്ട് സാധനം ഇങ്ങനെ പിടിച്ചു. ആ മറ്റേ വാട്ടർ റൈഡ്? വാട്ടർ റൈഡ് ഉണ്ട്. അതുപോലെ അച്ചാച്ചൻ പോയത്. ആൾക്കാരൊക്കെ വിചാരിച്ചു വാട്ടർ റൈഡാന്ന്. അച്ചാച്ചൻ പിടിവിട്ടില്ല, ചെരിപ്പ് അങ്ങോട്ട് വലിച്ചങ്ങനെ പിടിച്ച് ഇങ്ങനെ പിടിച്ചു. മീൻ വലിച്ചോണ്ടോയി. അവസാനം പോയി പോയി ഖത്തറിലെത്തി. ഇത് പിടിച്ചു ഖത്തറിലെത്തി. എന്നിട്ട് ചെരിപ്പ് വെച്ചിട്ട് ഇങ്ങനെ പോവല്ലടാ, മുങ്ങി പോണില്ലല്ലോ. ഇത് ഇങ്ങനെ. അപ്പൊ അവിടെ നമ്മുടെ അവിടെ പഞ്ചായത്തിൽ ഓട്ട മത്സരം നടക്കുന്നുണ്ട്. അതുപോലെ അവിടെ മത്സരം നടക്കണു, വാട്ടറിന്റെ മത്സരം നടക്കായിരുന്നു. അച്ചാച്ചൻ ഫസ്റ്റ് അടിച്ചതില്. അച്ചാച്ച ഫസ്റ്റ് അടിച്ചിട്ട് അവിടുത്തെ സമ്മാനം കൊടുത്തു. പക്ഷെ ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ, പാസ്പോർട്ട് ഇല്ലല്ലോ. കൂലല്ലോ അത് ഞങ്ങളുടെ കുടുംബത്തിനെ ഇല്ലല്ലോ. ഇല്ലല്ലോ. അപ്പൊ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പൊ അച്ചാച്ചനാണ് ഇങ്ങോട്ട് തിരിച്ചു വരേണ്ട. ഒരു പോരണെങ്കിൽ വീണ്ടും ചൂണ്ടണ്ടേ? അല്ല, മീൻ കൊത്തണം. പിന്നെ ഇങ്ങോട്ട് വരണം. ഈ ചെരുപ്പ് ചെരുപ്പ് നോക്കിയപ്പോ ചെരുപ്പ് തേഞ്ഞടാ, ചെരുപ്പ് തേഞ്ഞ് ബ്ലേഡ് പോലെയായി. പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റുമോ? പകുതി വരെ എത്തുള്ളൂ, പിന്നെ മുങ്ങില്ലേ. അപ്പൊ ആരെങ്കിലും പോണെങ്കിൽ കൊടുത്തേക്കടാ. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു ഒരു ലൂണാർ ചെരുപ്പ് കൊടുത്താക്കി, എനിക്ക് നാട്ടിൽ വരാനാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോ പുതിയ പടത്തിന്റെ പ്രൊമോഷന് വേണ്ടിട്ട് മമ്മൂക്ക പോണ്ട് അങ്ങോട്ട് കൊടുത്തയച്ച പോരെ. അപ്പൊ മമ്മൂക്കരയിൽ ഒരു ജോഡി ലൂണാർ ചെരുപ്പ് കൊടുത്താക്കണം. അപ്പൊ അത് കൊടുത്തയച്ചിട്ട് അച്ചാച്ച ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. ചൂണ്ടായിരിക്കണേ. അച്ചാച്ചന്റെ കഥ ഏത്? നീ നടക്ക് അവിടെ 20 രൂപയുടെ കഞ്ഞി കൊടുക്കണ്ട. അപ്പൊ അടുത്ത് കാശുണ്ടായില്ല, അത് അവരെയൊന്ന് കടം പറയാം. കൂളിംഗ് ഗ്ലാസ് പണയമൊക്കെ നടക്ക് നീ.